നടൻ കമൽഹാസാൻ അദ്ദേഹവും ഇന്നത്തെ എന്റെ ഗസ്റ്റും ഏതാണ്ട് ഒരുപോലെയാണ് ഈ തമിഴ് സിനിമയിലെ സകലകലാവല്ലഭം എന്നാണ് കമൽഹാസനെ വിളിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്ന് റേഡിയോ മാങ്കോ സ്പോട്ട്ലൈറ്റിലെ ഗസ്റ്റ് മലയാള സിനിമയിലെ കമൽഹാസൻ ആണ് മിസ്റ്റർ വെൽക്കം ടു മൈ ഷോ താങ്ക് യു സോ മച്ച് കാരണം കമൽഹാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയോടൊക്കെ ഉപമിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ചെറുപ്പം തൊട്ടേ ഫാനാണ് കമലഹാസാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട സമയത്ത് മിഴിങ്ങസിയവസിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എത്ര രണ്ടാം മൂന്നാം പ്രാവശ്യം കണ്ടു ഇപ്പൊ ലാസ്റ്റ് കണ്ടത് നമ്മുടെ ജിത്തു ജോസഫിന്റെ പാചത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടുന്ന് പോയതാണ് കാരണം വെച്ചാൽ അമർക്ബ്രാന്തോണിയുടെ സെയിം ക്യാമറമാൻ ആയിരുന്നല്ലോ നമ്മുടെ സുജിത് വാസുദേവ് സുജിത് അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ സുജിത്തിനെ കാണാനെന്ന വ്യാജമാണ് ഞാൻ കമലാസിനെ കാണാൻ പോയതാണ് ഒന്നുമില്ല അദ്ദേഹത്തെ കുറച്ചൊരു മുഖത്തേക്ക് നോക്കി നിന്ന് ഷെയ്ക്കാൻ കൊടുത്ത് തിരിച്ചു പോകുന്നു അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ ഒരു ഇൻട്രോക്ഷൻ പറഞ്ഞപ്പോ ഒരു ചെറിയൊരു സന്തോഷം തോന്നിയില്ലേ പിന്നെ അത് ആ ഏഴ് ലഖക്കത്തൊക്കെ അടുക്കാൻ പറ്റില്ല എന്നാലും അങ്ങനെ ഉപമിക്കുമ്പോ ഭയങ്കര ഒരു സന്തോഷം മിമിക്രി ആർട്ടിസ്റ്റ് ഡയറക്ടർ നടൻ ലിറിസിസ്റ്റ് കമ്പോസർ പാട്ടുകാരൻ പോയിട്ടുണ്ടോ ഈ പറഞ്ഞ പണിയെല്ലാം ചെയ്തേക്കുന്നത് ഏതെങ്കിലും ഒരു പണിയിൽ അഗ്രഗണിയനായിരുന്നെങ്കിൽ ആ പണിയിൽ കയറിപ്പോയാണ് ഓരോ പണി ചെയ്യുമ്പോഴും രക്ഷപ്പെടും എന്ന് വിചാരിച്ചിട്ട് ആ പണി ചെയ്തിട്ട് രക്ഷപ്പെടാതെ അടുത്ത പണിക്ക് പോകും അങ്ങനെ അവസാനം ഇപ്പൊ സംവിധായകനായതാണ് പണി ഏതായാലും ഏറ്റതിന്റെ പേരിൽ ആദ്യത്തെ പടം ഹിറ്റായതിന്റെ പേരിൽ രണ്ടാമത്തെ പടം ആയിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് കട്ടപ്പണിയിലെ ഹൃദക് റോഷൻ ആരെങ്കിലും പറഞ്ഞിരുന്നോ ചക്കയിട്ട് പിന്നെ അതൊക്കെ എന്തോരൾക്കാര് പറഞ്ഞു ആദ്യത്തെ അവന് ആദ്യത്തെ പടം ഒരു ചക്കയിട്ട് മൊയിലെത്തെന്ന് വിചാരിച്ചിട്ട് രണ്ടാമത്തെ പടം അത് ഇപ്പോഴും പറയേണ്ട അത് പറയൂന്നും അറിയാം കാരണം ഞാൻ മലയാളി അല്ലേ മലയാളി എന്ന് പറയുന്നതിന്റെ ഫുൾഫോം തന്നെ അതായത് എം എ എൽ എ വൈ എ എൽ ഐ എന്ന് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫുൾഫോം കണ്ടുപിടിച്ചാണ് ഞാൻ മറ്റുള്ള ആളുകളുടെ ലൈഫ് അലങ്കോലമാക്കാൻ യാതൊരു അറപ്പും ലെവലേശം ഇല്ലാത്തവൻ അതാണ് മലയാളി അതിൽ പെട്ട ഒരാളാണ് ഞാൻ കൃത്യമായിട്ട് അതിന്റെ അറിയാവുന്നതിന്റെ പേരിൽ ആദ്യത്തെ സിനിമ ഹിറ്റായി എന്ന് പറഞ്ഞിട്ട് കുറെ സുഹൃത്തുക്കൾ ഒന്ന് കഴിയുന്നു ഒരുപാട് ആൾക്കാർ നന്നായിട്ട് മനസ്സിൽ തട്ടി പറഞ്ഞു ഗംഭീരമായിരുന്നു അല്ലാതെയും പറഞ്ഞത് കൊള്ളാം പിന്നെ അയാള് ചെയ്തത് എന്താണ് പൃഥുരാം ജയസൂറി ഇന്ദ്രീത്തും ആസിഫലിയും നമിത ഒക്കെ ഉണ്ടെങ്കിൽ ആര് ഏതാണ് ഏക്കാത്തെന്ന് ചോദിച്ചവരുണ്ട് പിന്നെ ആ ഇത് കഴിഞ്ഞാൽ ഇനി അടുത്തത് വരുന്നുണ്ടല്ലോ നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് ഏറ്റവും പണിയുള്ള ആയിട്ട് തോന്നിയിട്ടില്ല നല്ല പണിയാന്ന് തോന്നിയേക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞ സംവിധാനം തന്നെയാണ് നല്ല പണിയാന്ന് തോന്നിയത് ഇനി ഏറ്റവും സുഖമുള്ളത് ഏറ്റവും സുഖമുള്ള വന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്ടർ പറയുന്ന പോലെ ചെയ്യുക അത് കഴിഞ്ഞിട്ട് നേരെ വണ്ടിയുടെ അകത്ത് പോയി എവിടെങ്കിലും ഇരിക്കുക ആരെങ്കിലും കുറ്റം പറഞ്ഞു ഏതെങ്കിലും അവന്റെ എവിടെങ്കിലും കാരോളിലോ എവിടെയെങ്കിലുമൊക്കെ കയറിയിരിക്കുക ഷോർട്ട് അടിച്ചു എന്ന് പറഞ്ഞിട്ട് വരുമ്പോ ഒന്ന് അഭിനയിക്കാ വേറെ പ്രത്യേകിച്ച് അലച്ചിലൊന്നും ഇല്ലാത്ത സുഖകരമായിട്ടുള്ള ഒരു തൊഴിൽ പെട്ടെന്ന് അഭിനയിക്കും ഡയറക്ട് ചെയ്യാൻ പുതിയത് ഡയറക്റ്റ് ചെയ്യാന്നുള്ള പുതിയ പണ്ടുണ്ടായിരുന്നു പണ്ടും ഈ ഓഡിയോ കാസറ്റ് ഒക്കെ ഞാനല്ല ഡയറക്ഷൻ ബൈ നാദർഷ എന്ന് പറഞ്ഞു കൊറേ നാളെ കാണാൻ തുടങ്ങിയിട്ട് ഓഡിയോ കാസറ്റ് എന്ന സമയത്ത് തന്നെ അന്ന് തന്നെ ഒരു ടൈറ്റാൻ എനിക്ക് എന്ന് പറഞ്ഞ ഒരു കാസറ്റ് പണ്ട് എന്നൊരു സിനിമ വന്ന സമയത്ത് അത് ആ ക്യാസറ്റ് ഭയങ്കര സൂപ്പർ ഹിറ്റ് ആയി ഈ ഗുഡ് നൈറ്റ് മോഹൻ ചേട്ടനും കിരീട ഉണ്ണിച്ചേട്ടനും ഒക്കെ അന്ന് ആദ്യ കാലങ്ങളിൽ എനിക്ക് അഡ്വാൻസ് ആയിട്ട് വന്നത് നാദർഷ സിനിമ ഡയറക്റ്റ് ചെയ്യുന്നു നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്നില് ഒരു സംവിധായകന്റെ ആഗ്രഹങ്ങൾ കുത്തി തിറച്ച് മുളനാട്ടിന്നൊക്കെ പറയില്ലേ അങ്ങനെ അവരാണ് അത് തുടങ്ങി വെച്ചത് അപ്പൊ ഞാൻ അവരുടെ പറഞ്ഞ ചേട്ടാ എനിക്ക് സംവിധാനം ചെയ്യാൻ അറിയാൻ പാടില്ല അപ്പൊ പലരും പറഞ്ഞു ഒരു അസോസിയേറ്റ് ഡയറക്ടറേയും ഒരു എഡിറ്ററേയും തരാം നിങ്ങൾക്ക് പണം ചെയ്യാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞു ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ആ ഒരു സംഭവമാണ് ഏറ്റവും വലിയ കുഴപ്പം ഞങ്ങളുടെ ഇത് എനിക്ക് അറിയാൻ പറ്റാത്ത പണിയാണ് ഞാൻ ഈ പണി പഠിച്ചിട്ട് വന്നിട്ട് ചെയ്യാം പണി പഠിച്ചു ഇത്രയും കൊല്ലായിരുന്നുള്ളൂ ഞാൻ ദിലീപൊക്കെ കൂടി ഒരുമിച്ചാണ് ഒരേ സമയത്താണ് മാനത്തെ അതിനു അതിനുമുമ്പ് എന്നെ ക്യാമറയുടെ മുമ്പേ കൊണ്ടുവന്ന് നിർത്തിയാളെ കൊച്ചിണിഫൊക്കെയാണ് ഇന്നസെന്റ് ആയിട്ട് ഒരു ഉദ്ഘാടനത്തിന് വിളിക്കാൻ വേണ്ടി പോയതാണ് തന്നെ ഞാൻ ഭീഷ്മചാര്യെന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്ത് അതിന് വേണ്ടിട്ട് അവിടെ ചെന്ന സമയത്ത് ഒരു കോടതി കയറി സാക്ഷി പറഞ്ഞ സീൻ അതാണ് ക്യാമറയുടെ മുമ്പിൽ ആദ്യം നിൽക്കുന്നത് അതിനുശേഷം മാനത്തെ കൊട്ടാരത്തിലാണ് ഒരു മുഴുനീള ക്യാരക്ടർ അവതരിപ്പിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് കഥാപത്രത്തിന് പേരും ഷൂട്ടിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതും അല്ല അപ്പൊ ഈ തൊണ്ണൂറ്റഞ്ചൊട്ട സിനിമകളിൽ അപ്പൊ ഇഷ്ടംപോലെ സുഹൃത്തുക്കളാവില്ല സിനിമയിൽ ആഗ്രഹമുണ്ട് ഇപ്പൊ ഞാൻ പറ്റും സംവിധാനം ചെയ്യാന്ന് പറയുന്ന ആഗ്രഹം ഇത് ഏറ്റവും ഉത്തരവാദിത്വമുള്ള ഒരു പരിപാടിയാണ് കാരണം വേറൊരാളുടെ കയ്യിലിരിക്കണ കാശും മേടിച്ചിട്ട് നമ്മള് നമുക്കറിയാം ഈ തൊഴിൽ അറിയാമെന്ന് നമ്മൾ നമ്മള് കോൺഫിഡൻസിലൂടെ ചെയ്യുമ്പോ അത് തിരിച്ചു കൊടുക്കാനായിട്ട് നമ്മളുടെ സബ്ജക്ടിന് സാധിക്കും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഒരു തന്നെ ഒരു ധാരണ എന്റെ മനസ്സിലുണ്ടായിരുന്നു അതിന്റെ പേരിൽ പലപ്പോഴും ഇപ്പൊ ഈ ഗൾഫിലും അമേരിക്കയിലൊക്കെ നമ്മൾ ഷോയ്ക്ക് പോകുന്ന സമയത്ത് അവിടുന്ന് ഒരുപാട് പ്രൊഡ്യൂസേഴ്സ് വരും അവരിപ്പം നമ്മളടുത്ത് ഇത് നമ്മൾ റെഡിയാണ് നമുക്കൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അപ്പോഴെല്ലാം അവരെല്ലാവരെയും നിരുത്സാഹപ്പെടുത്തി ചേട്ടാ ഞാൻ ഇപ്പൊ ചെയ്യണേ ഞാൻ കുറച്ച് കഴിയട്ടെ നമുക്ക് പറയാം സമയം ആവുമ്പോൾ പറയാമെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അങ്ങനെ മാറ്റി നിർത്തി നിർത്തിപ്പെട്ട ഒരാളായിരുന്നു ഡോക്ടർ സക്രിയാ തോമസ് എന്ന് പറഞ്ഞ നമ്മുടെ മറക്ബർ ധോണിയുടെ പ്രൊഡ്യൂസേഴ്സിൽ ഒരാൾ കോടികൾ ഇറക്കിയിട്ടില്ല ഇപ്പൊ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ അത് തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ആ സബ് ിന് പറ്റുന്ന ഒരു കോൺഫിഡൻസ് ചെറിയ ഉത്തരവാദിത്തമല്ല സിനിമയാണ് നമ്മളെ എന്തെങ്കിലുമൊക്കെ സ്വഭാവത്തിൽ ഇപ്പോൾ ഒരു മമ്മുക്കാട് ലാലേട്ടന്റെ ഒക്കെ പടം കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോ അല്ലെങ്കിൽ രജനികാന്തിന്റെ ഈ സിനിമ കഴിഞ്ഞ് ഇറങ്ങി വരുന്നത് ചെറുപ്പക്കാരെ ശ്രദ്ധിച്ചാൽ അറിയാം ഇവരിലെല്ലാവരിലും ഒരു മോഹൻലാലും മമ്മൂട്ടിയും രജനികാന്തും കമലാസനൊക്കെ ഉണ്ട് കടന്നു കൂടിയിട്ടുണ്ട് അവർ ഇറങ്ങി വരുമ്പോ ഞാനാണ് അതിലെ കമലഹാസൻ അല്ലെങ്കിൽ ഞാനാണ് രജനീകാന്ത് ഞാനാണ് മോഹൻലാൽ എല്ലാവരും ചെറിയൊരു തോളുകരിവും ലാലേട്ടന്റെ വർത്താനം ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും അത് സിനിമ അത്രയും ജനങ്ങളെ സ്വാധീനിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കൂടെ നമ്മൾ ഓരോ സിനിമ പറയുമ്പോൾ ഒരു നല്ല കാര്യം ഇപ്പോ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്ന ഒട്ടടിക്ക് ജനങ്ങള് നല്ലവരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ചില കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞ് പോയാൽ നല്ലതാണെന്നുള്ളൊരു തോന്നൽ കൂടി മനസ്സിൽ അതിലാണ് നമ്മൾ ആദ്യത്തെ സിനിമയിൽ ചെയ്തപ്പോൾ അത് ചൈൽഡ് അബ്യൂസ് എന്ന് പറയുന്ന ഒരു വിഷയം കൈകാര്യം ചെയ്തു രണ്ടാമത്തെ സിനിമ കട്ടപ്പനയിൽ ഋതിക് റോഷൻ എന്ന് പറഞ്ഞിട്ട് ചാടി പുറപ്പെട്ടപ്പോൾ കുറവുകൾ കൂടുതലുള്ളവന്റെ കഥ എന്ന് അത് അതിന്റെ ക്യാപ്ഷൻ ഞാനിട്ട് ഈ കുറവുകൾ കൂടുതലുള്ളവന്റെ കഥയായിട്ട് വരുമ്പോൾ ആ സിനിമ കണ്ടിറങ്ങുന്ന ജനത്തിന് വെറും ഒരു കോമഡി പടം ഒരു അങ്ങനത്തെ ഒരാൾ വെച്ചിട്ട് ഒരു കുറെ തമാശകളും കുത്തി നിറച്ചിട്ടൊരു സിനിമ ഇത് സിനിമ കണ്ട് ഇറങ്ങുന്നവന്റെ ഉള്ളിൽ അത്യാവശ്യം ഇൻഫ്യൂരിറ്റി കോംപ്ലക്സ് ഉള്ള കക്ഷികൾക്ക് ഞാൻ എന്തിനാണ് ഇത്രയും നാൾ ഇങ്ങനെയൊക്കെ ജീവിച്ചത് എന്നിലും അത്യാവശ്യം ഇങ്ങനെയുള്ള കഴിവുകളുണ്ട് എനിക്കും ജീവിക്കാനായിട്ടുള്ള ഒരു ധൈര്യം ഇനിയുണ്ട് എന്ന് കൊടുക്കുന്ന ഒരു സിനിമ തന്നെയാണ് ആ സിനിമയിൽ കൂടി അങ്ങനെ ഒരു നല്ലൊരു സന്ദേശം നമുക്കത് എത്തിക്കാൻ സാധിക്കുന്നു എന്നുള്ളതിന്റെ സന്തോഷമുണ്ട് കൂടുതലുള്ളവന്റെ കഥയാണ് കട്ടപ്പനയിലെ വിഷ്ണു ഹൃദയക്രോഷൻ കൂടി ഇങ്ങനെ ഒരു കഥ വന്ന് പറഞ്ഞപ്പോ തന്നെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങുന്ന രാവിലെയാണ് വിളിച്ചിട്ട് ചേട്ടാ ഒരു ക്യാപ്ഷൻ വേണോ ഡിസൈൻ ചെയ്യാൻ അങ്ങനെ പലതും ഇങ്ങനെ ആലോചിച്ചു ഞാൻ ആലോചിച്ചത് കുറവുകൾ കൂടുതലുള്ളവന്റെ കഥ ഞാൻ ദിലീപിനെ വിളിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു സാധനം ഉണ്ട് ആ അത് മതി അത് മതി മതി വേറെ ഒന്നും പിന്നെ ചിന്തിക്കണ്ടട്ടോ അത് കറക്റ്റ് ആണ് അങ്ങനെയാണ് കുറവ് കൂടുതലുള്ളവന്റെ കാരണം ഈ സിനിമ അതാണെ കുറവുകൾ കൂടുതലുള്ളവനാണല്ലോ അങ്ങനെയൊന്നും ഇല്ല അവൻ ആള് സുന്ദരനാ നല്ല ചിരി ഭയങ്കര ആയിട്ടുള്ള പ്ലസന്റ് ആയിട്ടുള്ള ഒരു പയ്യന് വളരെ ഇന്നസന്റ് ആയിട്ടുള്ള ഫേസ് ആണ് ഇന്നസന്റ് ആയിട്ടുള്ള ഫേസ് ആണ് പക്ഷെ നമ്മൾ സിനിമയിൽ ചെയ്യുമ്പോ അതിസുന്ദരമാരായിട്ടുള്ള നായകന്മാരെ മാത്രമല്ല നമ്മള് കണ്ട് അല്ലെങ്കിൽ അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു കഥയിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഇടുമ്പോ വിഷ്ണു കറക്റ്റാ ഇപ്പൊ വിഷ്ണു ബിബിനും കൂടി വന്നിട്ട് ഈ സ്റ്റോറി പറഞ്ഞപ്പോ വിഷ്ണു തന്നെ തീരുമാനിക്കാണോ ഇല്ല 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 വിഷ്ണുവിന്റെ മനസ്സിൽ വേറെ നായകനായിരുന്നു അമർ അക്ബർ ചെയ്യാൻ നേരത്ത് ഇവർ രണ്ടുപേരുടെ വന്നപ്പോ എന്റെ അടുത്ത് കഥ പറഞ്ഞപ്പോ ഇവരായിരുന്നു നായകന്മാരെ എന്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞാ ഈ കഥ ഞാനെടുത്തോളാം പക്ഷേ പക്ഷെ നിങ്ങളെ അഭിനയിപ്പിക്കൂല നിങ്ങൾ കഥാകൃത്തുകളായിട്ട് മാത്രം നിന്നാ മതി നമുക്ക് മൂന്ന് നായകന്മാരെ വെച്ചിട്ട് നമുക്ക് ഈ പടം അമർ അക്ബ്രാന്ധോണി എന്ന് പറഞ്ഞ പേരൊക്കെ നമ്മൾ തന്നെ ഇട്ട് ഇവരന്ന് വന്നപ്പോൾ ഓഡിയൻസ് എന്നുള്ള ഒരു പേരൊക്കെ ഇട്ടിട്ട് വന്ന് അന്ന് ഇവരുടെ മനസ്സിൽ നിന്ന് അഭിനയിക്കുന്നുള്ള ആ ചിന്ത ഞാൻ പറിച്ചു മാറ്റി എന്റെ പേരിൽ രണ്ടാമത്തെ കഥ പറയാൻ വേണ്ടിട്ട് എന്റെ അടുത്ത് വന്നപ്പോൾ അവരല്ലായിരുന്നു അവൻ പറഞ്ഞു വേറൊരു നടനായിരുന്നു മലയാളത്തിൽ നമുക്ക് പറയുന്നതിന് കുഴപ്പമില്ല കാരണം വിനീത് ശ്രീനിവാസിനെ ഉദ്ദേശിച്ചിട്ടാണ് അവൻ എഴുതിയ എന്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞ നീ നായകനായ ഞാൻ ഈ പടം ചെയ്യാം ആ സബ്ജക്റ്റിന് കൃത്യമാണ് അദ്ദേഹം നമ്മൾ അതേ ചെയ്തോളാം അല്ലാണ്ട് വിഷ്ണു മണി കൃഷ്ണനോട് ഒരു അവനെ പൊക്കി കൊണ്ടുവരണം എന്നുള്ള ആഗ്രഹമൊന്നുമല്ല ഞാൻ വിഷ്ണുവിനെ രക്ഷിക്കണം വിഷ്ണുവിന് കഴിഞ്ഞ പടത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ പടത്തിൽ വിഷ്ണു രക്ഷിച്ചിരുന്നവരുണ്ട് അങ്ങനെ നീ എന്തായിരുന്നു റിയാക്ഷൻ തോന്നി അത് വേണമെങ്കാന്ന് ചോദിച്ചു കാരണം അവന് തന്നെ അറിയാലോ ഞാൻ പറഞ്ഞു എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് പിന്നെ നിനക്ക് എന്താണ് അഭിനയിച്ചാൽ അപ്പൊ ഈ ബിപിൻ കൂടെയുള്ള ബിബിൻ ഭയങ്കര സപ്പോർട്ടായിരുന്നു എടാ നീ നായകനട അവന്റെ മനസ്സിലെ സ്വപ്നം ഞാൻ പറഞ്ഞു നിന്റെ മനസ്സിലെ സ്വപ്നം തേങ്ങാ അതൊക്കെ അതൊക്കെ പോയി നമുക്ക് അതിന്റെ ഒന്നും സെന്റിമെന്റ്സ് ഒന്നുമില്ല ഇതിനകത്ത് ഇപ്പൊ നീ ആണെന്ന് തോന്നി അത് കാരണം വന്ന് ചെയ്യാൻ പറ്റുകയും ചെയ്യുന്നു

ാണ് പക്ഷേ സെറ്റിലൊക്കെ നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിരുന്നു എല്ലാവരുമായിട്ട് അവിടുത്തെ ഡ്രൈവേഴ്സ് നമ്മൾ രാവിലെ വിളിച്ചു പോകുന്ന സമയത്ത് പറയും ചേട്ടാ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തീരുന്ന ദിവസങ്ങളെ അടുക്കും തോറും ഒന്നും വിചാരിക്കരു ചേട്ടാ എന്തെങ്കിലും വിചാരിക്കോ അങ്ങനെ പറഞ്ഞു ഞാൻ എന്തു ഞങ്ങള് ഈ സിനിമയുടെ ഷൂട്ടിംഗ് തീരല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു അവർക്ക് വരെ ഭയങ്കരമായിട്ട് ഒരു എൻജോയ് ചെയ്ത സെറ്റാണ് ഇടയ്ക്ക് വെറുതെ പാട്ടൊക്കെ വെച്ചിട്ട് ക്യാമറ വനം ഞങ്ങളൊക്കെ കിടന്ന് ഡാൻസ് കളിക്കും തുള്ളലും ബഹളവും ഒച്ചപ്പാടും തലകെട്ടും കള്ളികൊണ്ട് കൊടുത്തിട്ട് ഇറങ്ങിയാണ് ഓരോ സ്ഥലത്തേക്ക് കുറെ കുട്ടികളെ കമനയിച്ചിട്ടുണ്ട് ഇതിൽ ആ കുട്ടികളൊക്കെ സ്കൂൾ സീനില് കവനീക്കുന്ന സമയത്ത് ഞാനൊക്കെ അവരുടെ കൂടെ പോയി അവരെ ക്ലാസ് റൂമിൽ ഡയറക്ടർ വരുന്നു ഇതേ ആക്ഷൻ കട്ടുന്നൊക്കെ പറഞ്ഞു പിള്ളേരെ പേടിപ്പിക്കാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല അവരുടെ കൂടെ കളിച്ച് പക്ഷാ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കുറെ കക്ഷണം അവർക്ക് ഇതൊക്കെ ഇത്ര ഉള്ളത് ഈ വില കൊടുത്താ അങ്ങനെയൊക്കെ തോന്നും പക്ഷെ നമ്മള് അങ്ങനെയൊക്കെ ചെയ്താലാണ് ചിലപ്പോ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടും സീരിയസ് ആറേണ്ട സ്ഥലത്ത് സീരിയസ് ആണ് എല്ലായിടത്തും തമാശ കളിച്ചോണ്ടിരുന്ന ചിലപ്പോ നല്ല പണി കിട്ടും വിളിക്കണ്ടടുത്ത് വിളിച്ചിട്ടുണ്ട് വിളിച്ചിട്ടുണ്ട് സെറ്റില് പല ഏരിയയിലും വിളിച്ചിട്ടുണ്ട് ആവശ്യമുള്ള സ്ഥലത്ത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ആവശ്യമില്ലാത്ത സ്ഥലത്തൊന്നും പറയില്ല ചില കാര്യങ്ങളിൽ നമ്മൾ ഷൗട്ട് ചെയ്തില്ലെങ്കിൽ ചില കാര്യങ്ങൾ കിട്ടില്ല നമുക്ക് കയ്യിൽ പോകും പോവും പോകും എല്ലാവരും തമാശ കളിച്ചോണ്ടിരുന്ന വർക്ക് മുന്നോട്ട് പോയില്ല ആർക്കൊക്കെ ചീത്ത കിട്ടിയിട്ടുണ്ട് അങ്ങനെയൊന്നും ഇല്ല അത് ആർക്കൊക്കെയോ കിട്ടിയിട്ടുണ്ട് നായകന് ഓപ്പണായിട്ടൊന്നും അങ്ങനെ അവന് ചീത്ത പറയേണ്ട വന്നിട്ടില്ല രഹസ്യമായിട്ടും പറയേണ്ടില്ല കാരണം അവന് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് അറിയാവുന്നില്ല പിന്നെ വേറെ ഗുണം കിട്ടിയ അതിന്റെ പേരിൽ നായകമാർക്കും ചീത്ത കിട്ടിയിട്ടില്ല കേട്ടോ അവര് ഈ ഹീറോ തന്നെ കൊടുക്കും സീൻ ഇതാണ് ഇതിന്റെ സിറ്റുവേഷൻ ഇതാണ് നീ എന്റെ കൂടെ നിക്കുമ്പോ ഇങ്ങനെ ഇത്രയും പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞു കൊടുക്കും നമുക്ക് ആ കാര്യത്തിൽ റിസ്ക് കുറവായിരുന്നു കാരണം നായകനെ നായകനെ പറഞ്ഞു മനസ്സിലാക്കേണ്ട പറ്റില്ല പറയേണ്ട സമയത്ത് പറയും അതിനിപ്പോ എന്താണ് അല്ലേ എല്ലാരും മുമ്പിൽ വെച്ചിട്ടു പറഞ്ഞ രഹസ്യമായിട്ട് മാറ്റി മലയുടെ മുകളിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് താഴ്വാരത്തുണ്ടെന്നിട്ട് ചെറിയ പറഞ്ഞിട്ട് തിരിച്ച് മലയുടെ മുകളിലേക്ക് എന്നെ കൊണ്ട് പറ്റൂലും അവിടെ മലയുടെ മോളിൽ ഷൂട്ടിങ്ങാണ് അവിടെ ചെന്ന് കൊടുക്കും മൈക്കുണ്ടെങ്കിൽ മൈക്ക് കൂടി തന്നെ കൊടുക്കും ശരി ഇപ്പൊ ഷൂട്ടിങ്ങും കഴിഞ്ഞ് സിനിമ തിയേറ്ററിൽ വെത്തിട്ടുണ്ട് ഇനിയിപ്പോ ഇതിൽ അസോസിയേറ്റ് ചെയ്ത ആൾക്കാരുടെ ആൾക്കാരെടുത്ത് ഞാൻ വിളിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു നാദർഷയുടെ സെറ്റ് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയുക എന്താ തോന്നണേ അവര് നല്ല റീസെന്റ് സെറ്റ് ആണെന്ന് പറയുള്ളൂ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചീത്ത പറയുന്ന അങ്ങനത്തെ ചീത്തയല്ലോ പറയുന്നത് അവർക്ക് ഹേർട്ട് ചെയ്യാത്ത വിധത്തിൽ തൊഴിൽ സംബന്ധമായിട്ടാണ് പറയുള്ളൂ അവർക്കറിയാം ഞാൻ ചെയ്തു ചീത്ത ഒരു നെക്സ്റ്റ് സെക്കൻഡിൽ ആ പറഞ്ഞത് മാത്രമേ ഉണ്ടാവുള്ളൂ പറഞ്ഞാ തീർന്നു പിന്നെ പക്ഷെ പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അങ്ങനെ മനസ്സിൽ വെച്ചോണ്ടിരിക്കില്ല ഞാനത് എന്നെ അറിയാവുന്ന എന്റെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് പേർക്ക് അറിയാം ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കും ആശ്വാസമാണ് അത് തീർന്നു ആ ഒരൊറ്റ സെക്കൻഡിൽ എന്റെ എല്ലാ ഫ്രണ്ട്സും മണിയായിട്ടും ദിലീപ് ആയിട്ടൊക്കെ ഞങ്ങൾ ഇടിയും ബഹളം കുത്തൊക്കെ ഇപ്പോഴും നടക്കണ്ടല്ലോ ഇത്രയും മെച്യോർഡ് ആണ് എന്ന് നാട്ടുകാർക്ക് ഒരു ധാരണയുണ്ട് ആ അവർ തെറ്റിദ്ധാരണ ഉണ്ട് അതൊന്നും ഇല്ല ഞങ്ങളൊക്കെ ഇപ്പോഴും എവിടെയെങ്കിലും വെച്ച് എന്തെങ്കിലും നിസ്സാര കാര്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റണ ആൾക്കാരാണ് ഞാൻ

കൂടുതൽ ബുദ്ധിമാൻ രണ്ടുപേരും രണ്ടുപേരും ഞാനല്ല അതുകൊണ്ട് പറഞ്ഞു അല്ല രണ്ടുപേരും ബുദ്ധിയുള്ള കൂട്ടത്തില് കുറച്ച് കൂടുതൽ കുറച്ച് കൂടുതൽ എനിക്കാണേ രാജു തന്നെ മറ്റേത് ഇന്ദ്രൻ കുറച്ച് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആണോ ചേട്ടാ എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണെന്ന് പറഞ്ഞു രാജു പെട്ടെന്ന് അങ്ങനെ വിശ്വസിക്കുന്നതാണ് രാജു ഒരു മൂന്നോട്ട് തൊട്ട ആലോചിച്ചതിന് ശേഷം ഒക്കെ വിശ്വസിക്കുള്ളൂ ഈ പറഞ്ഞപോലെ നല്ല മോഡൽ രംഗത്തൊക്കെ ഗംഭീരമായിട്ട് ശോഭിച്ച് കാരണം അത്രയും നല്ലൊരു ഫീച്ചേഴ്സും കാര്യം ഫോട്ടോ ജനിക്കാണ് ജയസൂര്യ ജയസൂര്യ നല്ല എഴുത്തുകാരനാണ് ചില കുറിക്കോളൊന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ചില കഴിഞ്ഞ തവണ റോഡ് പണിയുടെ കേസിലേക്ക് കൊണ്ടുവന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതും ഫേസ്ബുക്കിൽ പോസ്റ്റ് അല്ല അങ്ങനെ അത്യാവശ്യം ഈ സാമൂഹിക വിമർശനവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ് ഒരു പത്ത് വർഷം മുൻപേ എനിക്ക് ഉപദേശം കിട്ടിയിരുന്നെങ്കിൽ എന്ത് ഉപദേശം ആര് തന്നത് ഇപ്പൊ ഇങ്ങനെ ഈ പ്രോഗ്രാമിലേക്ക് ശാലിനി എന്നെ വിളിക്കുന്നു ഉപദേശം ഉണ്ടെങ്കിൽ ഞാനൊന്ന് പോവില്ലായിരുന്നു നേരത്തെ നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ പത്ത് കൊല്ലം മുമ്പ് ആരെങ്കിലും ഒന്ന് ഞാൻ ഈ ശരി മലയാള ജാട കൂടുതൽ ഹീറോസിന് രണ്ടുപേരും കാണിക്കാറുണ്ട് കുറച്ച് കൂടുതൽ നമ്മുടെ എക്സ്പീരിയൻസിൽ കാണിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്നത് ഹീറോയിൻസിന്റെ കാര്യത്തിലാണ് ഹീറോസ് കാണിക്കുമ്പോൾ മനസ്സിലാവും ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത സെലിബ്രിറ്റീസ് ഉണ്ട് യെസ് ഓർ നോ ഉണ്ട് ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അരിലും പറഞ്ഞിട്ടുണ്ടോ മുഖത്തു നോക്കി പറഞ്ഞിട്ടല്ല നമുക്ക് അവനെ കൊണ്ടൊക്കെ പറ്റുമോ ഒന്ന് ഒത്തിരി പേര് ചോദിച്ചു എന്ന് പലരും പറഞ്ഞിട്ടുണ്ട് അടുപ്പിച്ചിരിക്കാറുണ്ടല്ലോ ഒരുപ്പോഴും പിന്നെ ഈ സിനിമയുടെ കട്ടപ്പനയിലെ ഹൃതിക് റോഷന്റെ അമ്പതാം ദിവസം പോസ്റ്ററിൽ കാണുന്ന ടൈറ്റിൽ പോസ്റ്ററില് കട്ടപ്പനെ ഋക്രോഷന്റെ അമ്പതാം ദിവസം ഞാൻ ഒരു ഗംഭീര ടൈറ്റിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് പക്ഷെ ഞാനത് ഇപ്പൊ പറയില്ല കാരണം എന്താ പറയാ അതിനു മുമ്പ് ഇറങ്ങിയ ചില പടങ്ങൾ അമ്പതാം ദിവസം ആഘോഷിക്കും അവരത് ഇല്ല ഞാൻ അമ്പതാം ദിവസം വേറെ നല്ല ഇടിവെട്ട് സാധനം കണ്ടുപിടിച്ചിട്ടുണ്ട് ബുദ്ധിമാനോ ശരി ഞാൻ കൂടാതെ മലയാള സിനിമയിലെ ആര് ഞാൻ കൂടാതെ ആ പോയി പോലും സകലകലാ വല്ലാതെ നമ്മളിവിടെ തുടങ്ങിയപ്പോ തന്നെ ഞാൻ അങ്ങനെ പറയാം കമൽഹാസ് മഴ കമൽഹാസ് പറഞ്ഞത് അതൊക്കെ ഞാൻ അതൊക്കെ അതൊക്കെ പറഞ്ഞത് ഞാൻ വളരെ ഇവിടെ കോൾമേർ അതൊക്കെ കേട്ട് പക്ഷെ അതല്ല അതെ അടുത്ത സകലകലാ വല്ലഭന ഇവിടെ എല്ലാ അത്യാവശ്യം എല്ലാ പണിയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാരില്ലേ ഒരാളെ പറഞ്ഞാൽ മതി സന്തോഷ് മണ്ഡി സന്തോഷ് പാട്ടീൽ ഇത്രയോടൊന്നും അത്ര പരിധിയാ കരുതിയില്ല അടുത്തത് കുറവുകൾ കൂടുതലുള്ളവന്റെ കഥയാണ് ഒരു ഒരു കുറവ് കട്ടപ്പനയുടെ ഹൃത് കുറവ് എനിക്ക് ഒരുപാട് കുറവുകളുണ്ട് കുറവുകളുണ്ട് പിന്നെ ഇനി ഒരു വക്രബുദ്ധി ആരെങ്കിലും പറഞ്ഞാണോ സ്വയം തോന്നിയതാണോ മലയാളിയല്ലേ സിനിമയുടെ അറ്റവും മൂല കത്തിയാവശം അല്ല സിനിമയെ കുറിച്ചിട്ട് ഒരുപാട് ഗാനമായിട്ടൊന്നും എനിക്കറിയാമല്ല പക്ഷെ ഓഡിയൻസിന് അറിയാം ഓഡിയൻസ് എന്ത് ആവശ്യപ്പെടുന്നു നമുക്ക് അറിയാം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം തീരുമാനിച്ചിട്ടുള്ള ഒന്ന് പ്രണയം പറഞ്ഞു പിന്നെ സ്വന്തം സ്വന്ത സിനിമയില് ആദ്യം ശ്രമിച്ചത് ചില സീൻസില് ഇപ്പൊ പ്രണയമാണെങ്കിലും ആണെങ്കിലും അല്ലാത്ത കോമഡി ആണെങ്കിലും ചില ഏരിയ നമുക്ക് പരത്തി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തട്ട് കിട്ടണ അതിപ്പോ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കണം ചുരുക്കം പറഞ്ഞു ഇപ്പൊ ഞാൻ പറയണല്ലേ സംസാരിക്കണല്ലേ അതുപോലെ അതാണ് തന്നെ അതെ അങ്ങനെ സംസാരിക്കാൻ തന്നെ ബോറടി കിട്ടും കാൽ നൂറ്റാണ്ട് കഴിഞ്ഞു സിനിമയുടെ മേഖലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിട്ട് അതിനേക്കാൾ ഒത്തിരി വർഷം മുന്നേ അല്ല സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തു തുടങ്ങിയത് സ്റ്റേജ് ഷോ നഴ്സറി എത്ര വർഷമായി എന്തിനാണ് വയസ്സ് വയസ്സ് നീ അത് എന്നാലും ഞാൻ പറയാ എന്റെ സ്കൂൾ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളേജ് കാലഘട്ടം എന്ന് പറയുന്നത് എയ്റ്റി സെവൻ എയ്റ്റി എയ്റ്റ് എയ്റ്റി നയൻ അതൊക്കെയാണ് ഇനി ബാക്കി ചിന്തിച്ചത് അതൊക്കെ കാരണം കൂടെ പഠിച്ച എല്ലാവർക്കും അറിയാം ഞാൻ എന്തിനാണ് പറഞ്ഞത് ഫോണൊക്കെ പറഞ്ഞിട്ട് you <laughs> കുറച്ച് ഉണ്ടായിരുന്നു പക്ഷെ കൂടെ അപ്പൊ ഇത്രയും വർഷമായിട്ട് സ്റ്റേജിലും പെർഫോം ചെയ്യേണ്ടത് അപ്പൊ സ്റ്റേജില് ഓഡിയൻസിനെയാണോ അറിയുന്നത് കൂടുതൽ അതോ സിനിമ പ്രേക്ഷകണം നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് തോന്നുന്ന സ്റ്റേജിലാണെങ്കിൽ അപ്പൊ കിട്ടും അപ്പ തന്നെ കൂവാനാണെങ്കിൽ അതെ പിന്നെ വീട്ടിൽ കഴിയുമ്പോൾ ഫോണിലൂടെ കൂവലാണെങ്കിൽ സിനിമയുടെ കാര്യം വിട്ടുപിടിച്ച് അപ്പൊ സ്റ്റേജിൽ ഇഷ്ടം പോലെ സ്റ്റേജ് കവർ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കൂലൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ടോ കൂവൽ കിട്ടി ഇറക്കിയിട്ടുണ്ട് കോളേജ് തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിൻസിപ്പാൾ തൊട്ട് ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് ഒന്ന് ഇറങ്ങി തരാമോ സ്റ്റേജ് നിങ്ങൾക്ക് പിടിച്ചെറങ്ങിയിട്ടുണ്ട് ഞാനും ജോർജും രമേശ് കുർമശ്ശേരി ഒക്കെ തുടക്ക കാലഘട്ടങ്ങളിൽ ഞാൻ മിമിക്രി തുടങ്ങിയത് കോളേജ് പഠിക്കുമ്പോഴാണ് ആ സമയത്ത് ഇത്രയും പോറഡിയാന്നുമില്ല കൂവൽ എന്ന് പറഞ്ഞ അസാധ്യ കൂൽ എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനവിടെ സെന്റ് പോൾസിൽ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മത്സരിച്ചാണ് ചുരുക്കം പറഞ്ഞ നല്ല അതൊന്നുമല്ല നമ്മള് അത് കയ്യടിയായിട്ട് പ്രഖ്യാപിക്കും ഞാൻ കണ്ട ഈ അമേരിക്കയിലൊക്കെ അങ്ങനെയാണ് അമേരിക്കയിലെ സിസ്റ്റർ ഇവിടെയും വന്നിട്ടുണ്ട് കാരണം അവിടെ ഒക്കെ എന്തെങ്കിലും വന്ന ഭയങ്കര കൂവല് പോലെയാണല്ലോ അവിടത്തെ ആരവം കയ്യടി പൂവ് ആ സമയത്ത് നമ്മള് പറയാറുണ്ട് അത് കയ്യടിയാണ് അതായിട്ട് ഞാൻ ഇവിടെ പലപ്പോഴും ചിന്തിക്കാറുണ്ട് അമേരിക്കയാണ് കേരളം എന്നൊക്കെ തമാശ പറയുന്ന പലരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അവർക്ക് ും പേടി കോട്ടും ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാരെ നമുക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ല എനിക്ക് തോന്നുന്നത് ബാക്കിൽ കുറച്ചുകൂടി ഫ്രീഡം ഉണ്ട് ഇപ്പൊ ബാക്ക് ബെഞ്ചും ഫ്രണ്ട് ബെഞ്ചും ഇല്ലേ നമ്മുടെ സ്കൂളിൽ പഠിക്കുന്നത് അത് തന്നെ വ്യത്യാസമുള്ളൂ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്നിട്ട് എന്തെങ്കിലും ഇല്ല ബാക്ക് ബെഞ്ചേഴ്സ് ആണ് നമ്മൾ ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും കാരണം നേരെ ഫ്രണ്ടിൽ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും ചിരിക്കണൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല ബാക്കിന്ന് അങ്ങനെയല്ല ആരോപണം വളരെ ഫ്ലെക്സിബിൾ ആയിട്ട് അവർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ അതുകൊണ്ട് ആ ക്രൗഡിന്റെ പെട്ടെന്ന് നമ്മൾ കേൾക്കും അപ്പൊ ഈ ക്രൗഡിനെ നോക്കിയിട്ട് ചാർട്ട് മാറ്റം പറഞ്ഞില്ലേ ഇത് ആരെയും രണ്ടും നോക്കണം ഓഡിയൻസിന് മൊത്തമാണ് റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാ കൃത്യമായിട്ട് ബാക്കിൽ നിന്ന് പെട്ടെന്ന് റിയാക്ഷൻ കിട്ടും ഫ്രണ്ടിലിരിക്കുന്നവരുടെ മൊത്തത്തിറിയാം ഈ കട്ടപ്പനയുടെ സ്വന്തം ജീവിതത്തോട് സാദൃശ്യം തോന്നിയ മുഹൂർത്തങ്ങൾ ഇതില് ഈ സിനിമയില് അതൊക്കെ ഉണ്ടായിട്ടുണ്ട് പൊക്കക്കുറവ് എന്ന് പറഞ്ഞിട്ട് സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയ സമയത്ത് കൂടെ നിൽക്കുമ്പോൾ ഹൈറ്റ് ഇല്ലാന്ന് തോന്നിയിട്ട് ഷൂവിന്റെ അകത്ത് ഹീല് കൂട്ടാൻ വേണ്ടിട്ട് കട്ട വയ്ക്കണ പരിപാടിയൊക്കെ ഉണ്ട് അപ്പൊ ഷോർട്ടിൽ നിൽക്കുന്ന സമയത്ത് ദിലീപ് പ്രാവശ്യം നോക്കിയപ്പോ എനിക്ക് ഒരു ൊക്കം കൂടുതൽ അവനെങ്ങനെ നോക്കി നേരെ ഷൂമേട്ട കണ്ണൂർ പോകുന്നു എന്താ ചെയ്തത് അവനൊന്നും ചെയ്തില്ല നോക്കട്ടെ അതിനകത്ത് ചെരുപ്പ് വെട്ടിയിട്ട് അതിന്റെ പീസ് ഇല്ലേ അതൊക്കെ അകത്ത് വെച്ചിട്ട് അത് നമുക്ക് അറിയാൻ നിക്കണം കൊറേ കഴിഞ്ഞപ്പോ ദിലവ് വന്നു വേറെ ഷൂ ഒക്കെ ഇട്ടിട്ട് ഞാൻ ഈ സാധനം വെച്ച് നിൽക്കുന്നതിനേക്കാൾ ഹൈറ്റ് വിനെ അപ്പൊ എനിക്ക് മനസ്സിലായി എന്തൊക്കെ അകത്ത് കുത്തി കയറ്റി വെച്ചു അങ്ങനെ ഈ എറണാകുളം ബ്രോഡ്വേയില് സോങ്സ് ചെയ്യുന്നു എടുത്തുകൊണ്ടിരിക്കും മാനത്ത് കൊട്ടാരം എന്തോ കാല് വലിച്ചിങ്ങനെ പൊക്കി നിൽക്കുന്ന സ്ഥലത്ത് ഷൂ ദിലീപിന്റെ തെറിച്ച് പോയി ആ ഷൂവിന്റെ അകത്തുനിന്ന് ഒരുവിധപ്പെട്ട ഒരുപാട് സാധനങ്ങൾ തെറിച്ച് പോണു എന്തൊക്കെ പേപ്പറോ എന്തൊക്കെ അത് അങ്ങനെ നമ്മൾ ഈ പടത്തിൽ ഇട്ടിട്ടുണ്ട് ഇവന് ഈ ഹൈറ്റ് കൂട്ടാൻ വേണ്ടിട്ട് ഈ സീനിന്റെ അറിയാലോ അല്ലേ ഈ ഈ പിന്നെ അവൻ കണ്ടു ചിരിച്ചു പെട്ടെന്ന് നമുക്ക് അന്ന് ആ സമയത്തുള്ള ഒരു കോംപ്ലക്സ് ആണ് ഇത്ര ഹൈറ്റല്ലേ ഉള്ളൂ അതിനുശേഷമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ വിവരവും കാര്യങ്ങൾ വെക്കുമ്പോഴാണ് ഓരോരുത്തരുടെ പക്വതയും കാര്യങ്ങൾ വെക്കുമ്പോഴാണ് അതിലൊന്നും വലിയ കാര്യമില്ല എന്നുള്ളത് മനസ്സിലാണ് പക്ഷേ ഇതിലെ കഥാപാത്രത്തിന് അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ സിനിമയിലെ ഉള്ളിലെങ്കിലും കുറച്ച് ടെൻഷനുള്ള സീനാണോന്ന് പറഞ്ഞോ ദുൽഖറിന്റെ മുഖത്ത് കുത്തി വരച്ചിട്ട് ഇവനൊക്കെ അല്ലെങ്കിൽ കൊടുക്കത്ത ഗ്ലാമറാന്ന് പറഞ്ഞത് ശരിക്കും വിമർശനമാണോ ശരിക്ക് ഒക്കെ സുന്ദറിനല്ലേ പിന്നെ ദുൽഖറിനെ കുത്തി പിന്നെ അതിനൊക്കെ എത്ര കുത്തി അടച്ചാലും നമുക്ക് വികൃതമാക്കാൻ പറ്റൂല അതേ ഫോട്ടോയിൽ കിടന്ന് ദുൽഖർ ആണെങ്കിലും മമ്മൂക്കയാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ആരോടും വിരോധമില്ല അവരായിട്ടെല്ലാം ആയിട്ട് ഞങ്ങളെ നല്ല സ്നേഹം ഞാനാണെങ്കിലും ദിലീപ് ആണെങ്കിലും മനപൂർവ്വം ഇവർക്ക് എഗെൻസ്റ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട് അവർക്കുണ്ട് ആ വിശ്വാസം നമ്മളിലോട് ഉണ്ട് പണ്ട് ഞാനൊക്കെ മിമിക്രിയുടെ കാസറ്റ് ചെയ്തിരുന്ന സമയത്ത് ദേമാവലി കുമ്പത്തിന്റെ ഇൻട്രൊഡക്ഷൻ പറയാൻ വേണ്ടിയിട്ട് മമ്മൂക്കയും ലാലേട്ടൻ ാണ് ഇട്രോഡക്ഷൻ പറഞ്ഞത് സുരേഷ് ഏട്ടൻ പറഞ്ഞിട്ടുണ്ട് ചേരാൻ വട്ടെ ശരിക്കും ആ വീഡിയോ കാസറ്റിൽ നമ്മൾ എന്ത് കണ്ടന്റ് ആണ് എന്ന് പോലും ചെക്ക് ചെയ്യാതെ ധൈര്യ സമയത്താണ് നമുക്ക് ആ ഇന്റൊഡക്ഷൻ ഒക്കെ തന്നിട്ടുള്ളത് കാരണം അതിനകത്ത് വേറെ എന്തെങ്കിലും പുരുപാലിണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊക്കെ തൂങ്ങേ ആ ഇത് നമ്മളോടുള്ള ഒരു വിശ്വാസമാണ് അപ്പൊ നമ്മളെത്രയും വിശ്വസിച്ച് നിൽക്കുന്നവർക്ക് അഗേൻസ് ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ പറയേണ്ട കാര്യമുള്ള സിനിമയിലുള്ള കഥാപാത്രങ്ങൾ ഇപ്പൊ മമ്മുക്കാരുടെ അടുത്ത് പറയുന്നുണ്ട് രഞ്ജിത്ത് ഏട്ടൻ പറയുന്ന ഡയലോഗിന് മോഹൻ നിങ്ങളൊരു നടനാണെന്ന് നിങ്ങൾ തീരുമാനിച്ചല്ല നടന്നിരിക്കുന്നത് വിഷ്ണു ഞങ്ങടെ നിങ്ങളും കൂടി വിചാരിക്കണം നിങ്ങോട്ട് അതൊക്കെ അവരോടുള്ള വിരോധമല്ലല്ലോ അത് നമ്മൾ ആ സീൻ കണ്ടു കഴിയുമ്പോ സാധാരണ ചെറുപ്പക്കാരുടെ മനസ്സിൽ തോന്നുന്ന ഇതാണ് ആ കഥാപാത്രം ആ സീൻ കണ്ടു കഴിയുന്ന ഒരു സാധാരണക്കാരന് തോന്നുന്ന ഒരു സാധാരണ സിനിമയിൽ എടുത്തിട്ടുള്ള ില് എല്ലാ കമന്റുകൾക്കും ലൈക്ക് അങ്ങനെ ഒരു നമുക്ക് എന്തൊക്കെയാണ് പിള്ളേര് പറയുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് പിന്നെ വെറുതെ ഒരു പണിയില്ലാതിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ചെയ്യുക എന്നുള്ളൊരു രസമല്ലേ ഇഷ്ടമാണോ നോക്കാറുണ്ട് ഞാനത് പിള്ളേരുടെ കമന്റ്സ് വായിക്കാറുണ്ട് ചില കമന്റ്സ് ഒക്കെ വായിക്കുമ്പോ നമുക്ക് ദേഷ്യം വരുകയും ചെയ്യും അതൊക്കെ പോട്ടേന്ന് വിചാരിക്കുന്നു പിന്നെ എവിടെങ്കിലും വെച്ച് കിട്ടുന്നത് എവിടെ എവിടെന്ന കിട്ടാ ചെറിയോ പിന്നെ അതൊക്കെ വരുമ്പോ അവനോടൊക്കെ ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല അവനൊക്കെ സ്നേഹിക്കാൻ മാത്രം ആളല്ലോ ചിലരൊക്കെ ഡിലീറ്റ് ചെയ്യോ കമന്റ്സ് ഒക്കെ ചിലതൊക്കെ ഡിലീറ്റ് ചെയ്യും ചെയ്തോ ആ നമുക്ക് സഹായിക്കാൻ സ്പോട്ട് ഗസ്റ്റ് ആദർശയ്ക്ക് കൊടുക്കുന്ന റൗണ്ടിന്റെ പേര് ഞാൻ അഞ്ച് പാൻഷകൾ പറയും ഈ വാക്കുകൾ പറയുമ്പോൾ എന്താണോ ആദ്യം മനസ്സിൽ വരുന്നത് അത് പറഞ്ഞാൽ മതി ഓക്കെ ഒരു മുഖമോ ഒരു സിറ്റുവേഷനോ എന്ത് വേണമെങ്കിലും ആവാം അത് ആലോചിക്കരുത് കേട്ടോ എനർജി ബൂസ്റ്റർ പോസിറ്റീവ് ആരങ്ങനെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾ ആൾക്കാര് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് പലപ്പോഴും ചിന്തിച്ചാണെന്നുണ്ടെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ചെയ്യില്ല ഡൗൺ ഡൗൺ ആയി ആയി പോകും ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ഞാൻ സിനിമ എടുത്തത് ധൈര്യം പിന്നെ രണ്ടാമത്തെ പണി റോഡ് പണി പാവം തോന്നാറുണ്ട് പൊരുവെയിൽ നിന്നിട്ട് പുകയും ചൂടും പൊടിയും അങ്ങനെയൊക്കെ കാരണം അതിന്റെ ഒരു പെയിൻ അറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് അതിന്റെ ഒരു കണക്ഷൻ കൂടി പറഞ്ഞേക്കാം എന്റെ ഒരു പതിനെട്ടാം എനിക്ക് ഒരു ജോലി കിട്ടി കാർബറണ്ട യൂണിവേഴ്സൽ എന്ന് പറഞ്ഞ കമ്പനിൽ അവിടെ ഒരു ഫർണസിന്റെ അടുത്താണ് ഞാൻ പണിയത് അപ്പൊ എനിക്ക് അവിടെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജോലിയും കിട്ടിയത് ഫാദർ അവിടെ വർക്ക് ചെയ്തിരുന്നു മരിച്ചുപോയി ആ സമയത്ത് അവിടെ ഞാൻ കയറേണ്ടി വന്നു അവിടെ ഒരു ഫർണസിന്റെ അടുത്താണ് ഞാൻ ജോലി ചെയ്ത് ആ ഫർണസിന്റെ പൊടി ചൂട് പുക ഇതിന്റെ അടുത്ത് നിന്നിട്ട് പാറ പൊട്ടിക്കുന്ന ഒരു പരിപാടി ഉണ്ട് കമ്പരില് പതിനാറ് മണിന്റെ ഹാമർ എടുത്തിട്ട് ആ ജോലിയാണ് എനിക്ക് കിട്ടിയത് കമ്പറിൽ അന്ന് ആ ചൂടും പുകയും അറിയാവുന്നതിന്റെ പേരിൽ ആയിരിക്കാം ചിലപ്പോൾ ഈ റോഡ് പണിയൊക്കെ എടുക്കുന്ന ആൾക്കാരെ കാണുമ്പോ ഈ പൊടിയും ചൂടും പുകയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് അതിന്റെ ഒരു ഭീകരത ഇങ്ങനെ മനസ്സിലേക്ക് വരും നമ്പർ മഴ മഴ ജീവിതത്തിൽ നല്ലതുണ്ടാക്കിയിട്ടുണ്ട് ജീവിത മോശം ഉണ്ടാക്കിയത് അതേം പറയാം മോശം ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ഇരുപത്തഞ്ചാം വർഷം നാട്ടിൽ ആഘോഷിക്കാൻ വേണ്ടി ഏലൂര് എന്റെ നാട്ടുകാരെ കൂടി തീരുമാനിച്ച രണ്ട് ദിവസവും മഴ കൊണ്ട് മുടങ്ങിപ്പോയി കാവ്യമാധവന്റെ പ്രസംഗം കഴിഞ്ഞപ്പോഴാണ് അന്നും മണിയും ഉണ്ടായിരുന്നു എല്ലാവരും ഉണ്ടായിരുന്നു സെല്ലിങ്കുമാർ മണി നമ്മുടെ ക്യാമ്പ് ഫുള്ള് മണി അറിയിട്ട് ഓടേണ്ട ഓടേണ്ട എന്ന് പറഞ്ഞിട്ട് പാടി ആൾക്കാർ ഓടിക്കോടോ ആ പൊറത്ത് മണി ഇവിടുന്ന് അകത്തുനിന്ന് ഓടണ്ട ഓടണ്ടെന്ന് മടി ഇപ്പൊ ഓടിക്കോടാ ഓടിക്കൂടാ കേട്ട അതൊന്ന് പിന്നെ ഭീകരമായിട്ടുള്ള ഒരു മഴയുടെ സമയത്താണ് ഞാൻ ഷൂട്ടിംഗ് തുടങ്ങിയത് കട്ടപ്പനികളുടെ ഹൃദോഷം മാത്രമല്ല അമ്പ്രിക്ക് തോടി ഫുൾ ഔട്ട്ഡോർ ആണ് ആ സിനിമയുടെ ഷൂട്ടിംഗ് ഞാൻ ലൊക്കേഷനിലേക്ക് ഇറങ്ങുന്ന സമയത്തെല്ലാം മഴയായിരിക്കും ലൊക്കേഷനിൽ ചെന്ന് ഇറങ്ങുമ്പോൾ മഴ തീരും ഷൂട്ടിംഗ് പാക്കപ്പ് എന്ന് പറഞ്ഞ് തിരിച്ചു കയറി പോരുമ്പോ മഴ പെയ്യും അപ്പൊ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഫുൾ ടൈം മഴ മാറി നിന്ന് തന്ന ഫീല് ആ സമയത്ത് തോന്നിയിട്ടുണ്ട് മഴ ചതിച്ചെങ്കിൽ ആ സിനിമ ഒരിക്കലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു വേറെ ഷെഡ്യൂളിലേക്ക് പോയിരുന്നു അതുപോലെ തന്നെ കട്ടപ്പനകൾ ഹൃദോഷം ചെയ്ത സമയത്തും പൊരിഞ്ഞ മഴ സമയത്താണ് ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തത് പലപ്പോഴും മഴ ഞങ്ങൾ ഇൻഡോർ സീൻസ് പ്ലാൻ ചെയ്ത് അകത്ത് കയറുമ്പോ മാത്രമേ പുറത്ത് മഴ പെയ്തിട്ടുള്ളൂ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഴ ഉണ്ടാറില്ല അത് ഇവിടുത്തെ മഴയൊന്നുമില്ല കട്ടപ്പനയിലെ മഴയാണല്ലേ അപ്പൊ അതിന്റെ പേരിൽ മഴ നല്ലതുണ്ടാക്കിയിട്ടുണ്ട് ചെറിയ ഉപദ്രവം ഉണ്ടാക്കിയിട്ടുണ്ട് കണ്ടുണ്ട് മക്കളും വൈഫും കൂടി ഒറ്റക്ക് പുറത്ത് എവിടെങ്കിലും യാത്രയല്ലാണെന്നൊക്കെ പറയുമ്പോ തിരിച്ച് വീട്ടിലെത്തുന്നവരെ അല്ലെങ്കിൽ എത്തുന്നവരെ വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും ടൈം ഫോണിലായിരിക്കും ഞാനുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ എന്റെ കൂടെ അവര് കൂടെ നിൽക്കുന്ന സമയത്ത് ചിരിക്കുന്ന അത്രയും വേറെ ഒരു സമയത്ത് എനിക്ക് തോന്നില്ല അത് കാരണം എല്ലാവരും നമ്മുടെ കൂടെ കൂടുന്ന ഫ്രണ്ട്സ് എല്ലാം അത്രയും ഹ്യൂമർ സെൻസും കാര്യങ്ങളുള്ള ഫ്രണ്ട്സാണ് എനിക്കുള്ളത് അവരുടെ കൂടെ ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളത് സബ്ജക്ട് ആണ് ഹീറോ സബ്ജക്ട് ആണ് ഹീറോ എന്ന് ഈ കാട്ടപ്പറയിലെ ഹൃതിക് റോഷന്റെ സബ്ജക്റ്റ് ആയിട്ട് വിഷ്ണു ബിബിനു കൂടി വന്നപ്പോ സ്വന്തം ജീവിതത്തിലെ ജീവിതത്തിലുഭവങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് അവിടെ ഇട്ടാക്കൊള്ളാം അതവിടെ ഇട്ടാക്കൊള്ളാം എന്നൊക്കെ അങ്ങനൊന്നും പറഞ്ഞു കൊടുത്തില്ല ഇത് ഈ പറഞ്ഞാൽ ചെറിയ ചെറിയ ഈ ലൊട്ടിലൊടുക്ക് വേലകൾ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമ്പോ അതൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് അതല്ലാതെ ഇങ്ങനെ ജീവിതത്തിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ എടുത്ത് പെരുമാറേണ്ടി വന്നിട്ടില്ല കാരണം അത്രയും കോമഡി വേണ്ടെന്ന് അവര് പറയും അത് കോമഡി അത്രയും വേണ്ടത് ഒരുപാട് ഫ്രണ്ട്സും ഒരുപാട് തമാശയൊക്കെ ഒരു ലൈഫ് തന്നെയാണല്ലോ നമ്മുടെ അതൊക്കെ ശരിയാണ് അപ്പോ ഇത്രയും അനുഭവങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ ഒരു കഥയൊക്കെ എഴുതിക്കൂടെ നീ സ്വന്തമായിട്ട് എന്നിട്ട് ഡയറക്റ്റ് ചെയ്തുകൂടെ സ്ക്രിപ്റ്റ് എഴുതാന്ന് പറയുന്നത് പണ്ട് ഇത് തന്നെ ഇരുന്ന് പരിപാടി ഞങ്ങൾ കാസറ്റ് ഒക്കെ ചെയ്തിരുന്ന സമയത്ത് ചെയ്തിരുന്ന പണിയാണല്ലോ എളുപ്പല്ലേ അപ്പൊ അതല്ലേ പണിയെടുക്കാനായിട്ട് ഇപ്പൊ പിള്ളേർ പണിയെടുക്കേണ്ടല്ലോ നമ്മൾ പിള്ളേർ പണിയെടുത്തോളൂ അങ്ങനെയല്ല നന്നായിട്ട് നല്ല സബ്ജക്റ്റ് ആയിട്ട് പിള്ളേര് വരുന്നുണ്ട് ഇപ്പൊ തൽക്കാലം ആ സബ്ജക്ട്

വേറെ ഏതെങ്കിലും സിനിമ എടുത്ത് ചെയ്യുമ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷൻ വന്നു കഴിഞ്ഞാൽ ഇത് എന്റെ പടത്തിൽ പോലീസ് സ്റ്റേഷനാണ് എന്ന് പറയാം അപ്പൊ അങ്ങനെ പറയുന്നതിന്റെ പേടിയാണ് പലപ്പോഴും പല നമ്മുടെ റൈറ്റേഴ്സിനും അല്ലെങ്കിൽ ഡയറക്ടേഴ്സിനൊക്കെ പറ്റിയിട്ടുള്ള അബദ്ധമാണ് ഏതെങ്കിലും എവിടെന്നെങ്കിലും വന്ന് പറയുന്ന പല സബ്ജക്റ്റുകളിൽ ഉള്ള കുഞ്ഞു കുഞ്ഞു എലമെന്റ്സ് അല്ലെങ്കിൽ പോയിന്റ്സോ ക്യാരക്ടേഴ്സോ വേറെ ഏതെങ്കിലും സിനിമയിൽ വന്ന് പോയി കഴിഞ്ഞാൽ അപ്പൊ തന്നെ പറയും എന്റെ സിനിമയിൽ മാത്രമല്ല ഇപ്പൊ ദിലീപ് അഭിനയിക്കുന്ന പടത്തിൽ പോലും അതിനകത്ത് ഏതെങ്കിലും ക്യാരക്ടേഴ്സ് എന്ന് കഴിഞ്ഞാൽ അത് ഞാൻ നാദർഷിക്കാൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പുള്ളി എന്ന് ദിലീപേ അടുത്ത് പറഞ്ഞായിരിക്കും അങ്ങനെ കറങ്ങി വരും ദിലീപ് പറഞ്ഞിട്ടുണ്ടാവില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല അത് വേറെ ഏതെങ്കിലും റൈറ്റേഴ്സും ഡയറക്ടേഴ്സും തീരുമാനിച്ചിട്ട് ആ സിനിമ ചെയ്താൽ പോലും ഈ പറഞ്ഞ നമ്മളോട് പറഞ്ഞ നാദർഷയുടെ ഫ്രണ്ട് അല്ലെ ദിലീപ് അപ്പൊ നാദർഷ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടോ അല്ലാണ്ട് ഈ കഥ ഇങ്ങനെ പോലും എന്തിനാണ് പറഞ്ഞത് എന്നുള്ള അവാർഡ് അതിന്റെ പേരില് ഏറ്റവും നമുക്ക് അങ്ങനെ വിശ്വസ്തനെ അവര് വന്ന് പറയുന്ന സമയത്ത് വലിയ ശല്യക്കാരല്ല എന്ന് തോന്നുന്നവരുടെ അടുത്ത് മാത്രമേ കേൾക്കാറുള്ളൂ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് രണ്ടു മിനിറ്റ് കൊണ്ടൊക്കെ നാദർഷയുടെ അടുത്ത് പറഞ്ഞാൽ മതി മോണ പറയുന്നത് കാരണം എന്നെ കൊണ്ട് പറ്റൊന്നുമല്ലോ രണ്ടു മിനിറ്റ് കൊണ്ടൊന്നും ത്തിരുന്ന് എഴുതുന്നാണ് പിന്നെ ഒരു ദിവസം രണ്ടു ദിവസം ഒക്കെ ചെലപ്പോ എടുക്കും ഒരു പാട്ട് എഴുതാനായിട്ട് സൗണ്ട് അങ്ങനെ സാധാരണ പാട്ട് വെട്ടത്തിലെ വെട്ടത്തിലെ പാട്ട് ഇതെല്ലാം ദിവസങ്ങള് രണ്ടു ദിവസം മൂന്ന് ദിവസം എടുത്തിട്ടുണ്ട് മെനക്കെട്ട പരിപാടിയാണ് രാത്രി ഇരുന്ന് നിന്ന് എഴുന്നേറ്റ് ഒരു പന്ത്രണ്ട് ഒരു മണിയൊക്കെ എഴുതുമ്പോൾ പെട്ടെന്ന് ചാടിയൊക്കെ എണീറ്റിരുന്നിട്ട് രണ്ടുപേരെയൊക്കെ കിട്ടും നോക്കും ഇപ്പൊ നമ്മുടെ കട്ടപ്പന്നയിലെ പാട്ടുകൾ അതില് ഞാനല്ലേ എഴുതിയിക്കുന്നത് അതിൽ നാലുപേരും അല്ലേ എഴുതിട്ടുള്ളൂ പിന്നെ ബാക്കി സന്തോഷ് വർമ്മയും ഹരിനാരായണയും പാട്ട് നാട്ടുകാര് പറഞ്ഞോ ഇനി നീ എഴുതണ്ട നമ്മളുടെ സംഗീത സംവിധായകം പറഞ്ഞു നീ എഴുതണ്ട നീ പാടേം വേണ്ട എഴുതാൻ വേണ്ട മ്യൂസിക് എഴുതാതി ബാക്കി അറിയാൻ ഞാൻ ഈ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് കോളേജ് പഠിക്കുന്ന സമയത്താണ് എഴുതി തുടങ്ങിയതുള്ളൂ അതിന് മുമ്പ് ഒരു വരി എഴുതാൻ അറിയാൻ പറ്റായിരുന്നു സാഹചര്യങ്ങളുടെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം പോലെ ഒന്നുമല്ല അത് എപ്പോഴൊക്കെ കൂട്ടുകാരെ കളിയാക്കി എഴുതി തുടങ്ങിയത് പിന്നെ നാട്ടുകാരെ കളിയാക്കി പിന്നെ കുറെ കഴിഞ്ഞപ്പോ കുത്തി എഴുതിയ പാട്ടുകളിലൊന്നാണ് ഇപ്പൊ നേരത്തെ പാടിയത് പണ്ടത്തെ കൂട്ടുകാരെന്ന് പറഞ്ഞു പിന്നെ കവിതകളെന്ന് പറഞ്ഞുകൊണ്ട് കുത്തി കുറിച്ചിട്ടുണ്ട് ചിലതൊക്കെ പൊട്ടത്തരും ആയിരിക്കും പിന്നെ പ്രസിദ്ധീകരിക്കാൻ നോക്കി കഴിഞ്ഞാൽ കുറെ ഉണ്ടാവില്ല അങ്ങനെയൊന്നുമില്ല ഞാൻ വല്ലപ്പോഴൊക്കെ എഴുതാം ഇല്ല ഇല്ല കുറെ എഴുതി കൂട്ടുകയാണെങ്കിൽ ചിലപ്പോ ഒരു ചെറിയ കൊച്ചു ദിവസം വേഗം അല്ല വെളിച്ചം കാണാത്ത പാരഡി ഉണ്ടോ ഫ്രണ്ട്സിനെ കുറിച്ചോ സാറന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ ഇഷ്ടം തോന്നിയ കുട്ടികളെ കുറിച്ചോ ഇതുവരെ പുറത്തിറക്കാത്ത പാരഡി വെളിച്ചം കാണാത്ത പാരഡികൾ പാരൊക്കെ ആ സമയത്ത് തന്നെ പോയി നാലോരെണ്ണം പാടാൻ പറഞ്ഞാൽ പറഞ്ഞ ഓർമ്മം കാണാത്ത അതുകൊണ്ട് പേടിച്ചിട്ടല്ല ഇല്ല ഇല്ല അതെ മോശം അത്ര മോശമുള്ള സാധനങ്ങളൊക്കെ കൊറേ നല്ല പാട്ടുകൾ എടുത്ത് കൊന്നുകൊല്ല വിളിച്ചെ പണ്ട് രാഷ്ട്രീയക്കാരെ കളിയാക്കിയത് ഭീഷണിയാ ഭീഷണിയൊക്കെ ഉണ്ട് കൊന്നുകളൊക്കെ പറഞ്ഞു പിന്നെ തുടർന്ന് പറഞ്ഞ അന്നന്ന് വീട് കണ്ടുപിടിച്ച് തല്ലാൻ പറയാനായിട്ട് അവർക്ക് അത്ര വലിയ പോപ്പുലർ അല്ലാത്ത സമയത്ത് എഴുതിയല്ലേ ഇപ്പൊ എഴുതാറുണ്ടോ ഇപ്പൊ അങ്ങനെ രാഷ്ട്രീയക്കാരെ കളിയാക്കും കാരണം അത്യാവശ്യം എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരൊക്കെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പേഴ്സണലി എനിക്ക് നിലവിനൊക്കെ നല്ല പരിചയമുള്ളവരാണ് എന്തിനാ വെറുതെ ആ ഒരു സൗഹൃദം ഇനി എന്റെ അവസാനത്തെ സംശയം ഈ കൊച്ചവ പൗലോ അയ്യപ്പ കൊയിലോ എന്ന് പറഞ്ഞ സിനിമയെ ആ സിനിമയ്ക്ക് ആ പേരിട്ടപ്പോ ആ പേരും ആ സിനിമയുടെ പോസ്റ്ററൊക്കെ എടുത്ത് ഷെയർ ചെയ്ത ആദ്യ ആളുകളിൽ ഒരാൾ സാക്ഷാൽ പൗലൊക്കെ ആയിരുന്നു അപ്പൊ ഈ കട്ടപ്പനയിലെ ഹൃദിക്രോഷൻ ആ സിനിമയുടെ ടൈറ്റിൽ ഇത് സാക്ഷാൽ ഹൃതിക്രോഷൻ പറഞ്ഞിട്ടുണ്ടാവും ഹൃതിക്രോഷൻ ഷെയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളൊരു കുഴപ്പം ഇത് കട്ടപ്പനയില് ഋതിക്രോഷൻ എന്നാണ് നമ്മൾ നമ്മളിട്ടിരിക്കുന്നത് ടൈറ്റിൽ ഇനി ആ ഋതുക്രോഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ട് വെച്ചിട്ട് വെറുതെ പുലിവാാലി പിടിച്ചിട്ട് എന്റെ പേരെടുത്തിട്ടാണ് എന്തിനാന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി കേസ് പഠിപ്പിച്ച് പുള്ളിനെ കൊണ്ട് കടിക്കാത്ത വട്ടിയുടെ വായിൽ കോലിട്ട് കടിപ്പിക്കേണ്ടത് എന്ത് കാര്യത്തില് നമ്മള് അത്യാഗ്രഹം മൂത്തിട്ട് ചെന്ന് ハハ <laughs>

സിനിമക്കും ഈ ഡയറക്ടർ എന്നുള്ള നിലയിലുള്ള ഒരു ഒരു യാത്രയ്ക്കും ഏതായാലും ഞാൻ ഒരുപാട് എപ്പോഴും കേൾക്കാറുള്ള പ്രോഗ്രാം സാധാരണ ഇവിടെ വന്നിട്ട് ഞാൻ എല്ലാ പ്രാവശ്യം കേൾക്കുന്ന പരിപാടിയാണ് എന്ന് നുണ പറയുന്ന പോലെ അല്ലാട്ടത് ആണോ സത്യം സത്യമായിട്ടും ഞാൻ കേൾക്കാറുണ്ട് റേഡിയോ ശാലനിയുടെ പ്രോഗ്രാം ഈ റേഡിയോ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ട്രാവൽ ചെയ്യുന്ന സമയത്തല്ലേ അങ്ങനെ കേട്ട് കേട്ട് നിങ്ങളുടെ എല്ലാവരും ശബ്ദം പരിചയം ആ സമയത്തൊക്കെ നിങ്ങള് രൂപം എന്തായിരിക്കും എന്നുള്ളത് ഏകദേശം നമ്മൾ ഈ ശബ്ദം കൊണ്ട് രൂപം അളക്കും അങ്ങനെ വിചാരിച്ച പോലെയാണോ ഞാനിരിക്കുന്നത് ഈ ഒരു നാലുമണിക്കൂർ ഈ ഒരു ഷോനെ കുറിച്ചുള്ള എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും ആർജി ഷാലിനി എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പേജ് ഉണ്ടല്ലോ അതിൽ കമന്റ് ചെയ്താൽ മതി കൃത്യമായിട്ട് തിരിച്ച് റിപ്ലൈ കിട്ടുന്നതായിരിക്കും സോ അടുത്ത ആഴ്ച അടുത്ത ഗസ്റ്റുമായിട്ട് ദിസ് ഇസ് മീ ശാലിനി